ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ശശിധരൻ എന്നാണ്. എൻ്റെ വൈഫ് സോണി എൻ്റെ അന്യത്തിയാണ്. 99 കല്യാണം കഴിഞ്ഞാണ്. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. മക്കളില്ലാതെ ഞങ്ങൾ കുറേ കാലമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പല സ്ഥലങ്ങളിലൊക്കെ പോയി. 1999 കല്യാണം കഴിഞ്ഞു. ഏതാണ്ട് 10-15 വർഷം അല്ലേ? എത്ര വർഷം? 16 വർഷം കഴിഞ്ഞു. 16 വർഷമായിട്ട് മക്കളില്ലാതെ ഈ കുടുംബം ദൈവത്തോട് പ്രാർത്ഥനയിലും പിന്നെ വിവിധ ചികിത്സകളൊക്കെ ചെയ്യാൻ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ, അപ്പോൾ ഞങ്ങൾ ആയിടക്കാണ് അച്ഛൻ, ഞങ്ങൾ ഷാർജയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അച്ഛൻ ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ വന്നത്. ആ, ഷാർജ അഭിഷേകാഗ്നി അല്ലേ? അതെ അതെ. 2015 അവിടെ അച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ അച്ഛനോട് ഞങ്ങളുടെ വിഷയം പറഞ്ഞു, ഞങ്ങളുടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇതുപോലെ മക്കളില്ലാത്തവർ വർഷങ്ങളോളം കാത്തിരിക്കുന്നവർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ധ്യാനത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, ഒരു വണ്ടിയിൽ, അച്ഛൻ്റെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വണ്ടിയിൽ നെല്ലിക്ക വണ്ടിയിൽ ഇവിടെ ബാക്ക് തുറന്ന് നെല്ലിക്ക വണ്ടി ചൊരിയുന്നതായിട്ട് കാണുന്നു, നാരങ്ങ വണ്ടി ചൊരിയുന്നതായിട്ട് കാണുന്നു, അത്രയും മക്കളെ ദൈവം തരാൻ പോവാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മക്കളെ തരാണെന്ന് പറഞ്ഞു. യേശുവേ, കർത്താവ് ഒരു അനുഗ്രഹം കൊടുത്ത കണ്ട. ആ, നിങ്ങൾ കൊടുക്കുമ്പോൾ 1-2 എണ്ണി എണ്ണിയാ കൊടുക്കണത്. അപ്പൊ ഷാർജയില് ഇത് 1-2 എല്ലാവർക്കും മക്കളെ വാരിക്കോര് തരികയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേ ഞങ്ങളും പ്രാർത്ഥിച്ചു, കർത്താവ് അതിൽ ഒരെണ്ണം ഞങ്ങൾക്കും കൂടെ ആവണം എന്ന് ഞങ്ങൾ വളരെ ഒരു വിശ്വാസം. എന്റെ കർത്താവേ, ഞങ്ങൾ മക്കളില്ലാതെ 16 വർഷമായിരിക്കാണ്, ധാരാളം പോരട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നാലേ ദൈവാനുഗ്രഹത്താല് പിന്നീട് ഞങ്ങൾ നാട്ടിൽ വരികയും ഞങ്ങൾക്ക് വീണ്ടും 1 കഴിഞ്ഞപ്പോഴും മക്കളായില്ല. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പ്രഷർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കുഞ്ഞിനെ പുറത്തുനിന്നെടുക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് വൈഫ് അച്ഛനെ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ്റെ തീരുമാനം എന്താണ്, അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ മറുപടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, വേറെ പുറത്തുനിന്നെടുത്ത് വളർത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അതാണ്, അച്ഛൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അങ്ങനെ അച്ഛൻ ഫോണിലൂടെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും വിചാരിച്ചു, ഇത് ഒരു ദൈവ നിയോഗം തന്നെ, കാത്തിരിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് 1 കൂടെ കഴിഞ്ഞപ്പോൾ സോണി പ്രഗ്നൻ്റായി. ആദ്യം ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ വിശേഷമായി എന്ന് പറഞ്ഞു. അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ സ്കാനിങ്ങിന് പറഞ്ഞു, 1-2 ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിറ്റേ ആഴ്ചയിൽ, പിറ്റേ മാസം വീണ്ടും സ്കാനിങ്ങിന് പോയപ്പോൾ വേറൊരു ഡോക്ടറാണ് സ്കാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു, 3 സുഖമായിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോ ഭാര്യ പറയുന്നു, 3 ഡോക്ടർ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ 2 ഡോക്ടർ പറഞ്ഞത്? ഇല്ല, 3 ഇതാ നോക്ക് എന്ന് പറഞ്ഞിട്ട് സ്കാനിങ് എടുത്ത് കാണിച്ചു കൊടുത്തു. 3 ഹല്ലേലൂയ. ദൈവമേ, ആ നെല്ലിക്ക വണ്ടി പറഞ്ഞ സമയത്ത്
കർത്താവേ എന്ന് പറഞ്ഞ് കൈ നീട്ടിയതാണ് എന്റെ മൂന്നാമത്തെ കർത്താവ്. ഞങ്ങൾക്ക് മനസ്സിലായി, നെല്ലിക്കാൻ വേണ്ടി ഞങ്ങളുടെ പുറത്തു മറിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേര് ദൈവം അനുഗ്രഹിച്ച് ഒരു കുറവും കൂടാതെ ഒരു കുഴപ്പവും കൂടാതെ ദൈവം നൽകി. ഇന്നവർക്ക് മൂന്നര വയസ്സ് കഴിഞ്ഞു. ക്രിസ്റ്റോ, ക്രിസ്റ്റി, ക്രിസ്റ്റീന എന്നവർക്ക് പേരിട്ടു. പേര് നന്നായിട്ടുണ്ട്. ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ഒറ്റയടിക്ക് ദൈവം കൊടുത്തു. ഇനിയും ധാരാളം കുഞ്ഞുങ്ങളെ തരും അല്ലേ? തരുമ്പോഴൊക്കെ സ്വീകരിക്കണം കേട്ടോ. സന്തോഷം എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വില അറിയില്ല. മക്കളില്ലാത്തവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കുഞ്ഞുങ്ങളുടെ വില എന്താന്ന്. അത്രയും പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൽ കർത്താവ് തരുന്ന മക്കളെ സ്വീകരിക്കുക എന്നുള്ളത്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച ഒരു വലിയൊരു അനുഗ്രഹമല്ലേ ഇത് അല്ലേ? അല്ലേ, ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം അല്ലേ? കർത്താവിന് ഉന്നതമായൊരു അനുഗ്രഹമായിട്ടാണ് കർത്താവിന്റെ മക്കളെ ഇവർ കുടുംബത്തിൽ വെൽക്കം ചെയ്തത്. ഉറക്കെ പറഞ്ഞേ ഹാലേ ലൂയ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. കൈ ഉയർത്തി കൈയടിച്ച് പെരുമഴ പോൽ, പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ. നല്ല സന്തോഷമായി കൈയടിച്ച് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല തളരരുത്. കൈ ഉയർത്തി കൈയടിച്ച് ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈ താന്നിട്ടില്ല ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൽ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം കർത്താവിനെ ആരാധിക്കാം. കർത്താവിന്റെ വചന ശുശ്രൂഷ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഹൃദയ അവസ്ഥയിൽ നമ്മൾ സ്വീകരിക്കണം. അതാണ് എളിമയുടെ അവസ്ഥ. അതാണ് വിശ്വാസത്തിൻ്റെ ദൃഷ്ടികളോടെ, വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടോടെ ദൈവിക ശുശ്രൂഷകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അതാണ് ഹൃദയ നൈർമല്യത്തോടെ എളിമപ്പെട്ട് സ്വീകരിക്കുക, പരിശുദ്ധിയിൽ സ്വീകരിക്കുക. അതായത് ഒരു ആത്മീയ ശുശ്രൂഷയെ നാം ദൈവം ആഗ്രഹിക്കുന്ന അതേ മനോഭാവത്തോടെ നമ്മൾ സമീപിക്കണം. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നമുക്ക് അറിയാവുന്നതുപോലെ കുറച്ചു നേരം ഉറക്കെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ അഭിഷേക സമയത്ത് പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും
അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യ പ്രവചനത്തിലെ 59 അധ്യായത്തിൽ 5 വാക്യം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 59:5, അവർ അണലിമുട്ടയിന്മേൽ അടയിരിക്കുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു, അവയുടെ മുട്ട തിന്നുന്നവർ മരിക്കും, മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമാണ് അണലിമുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. ഉച്ചതി പറഞ്ഞ് ഹാലേലുയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലാണ് ഒരു വ്യക്തി പങ്കെടുക്കുന്നതെങ്കിലും ആ വ്യക്തിയുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറക്കുന്നില്ലെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സ് ദൈവത്തോട് മത്സരിക്കുന്ന ഒരു മനസ്സാണെങ്കിൽ, അണലിമുട്ടയുടെ മുകളിൽ അടയിരുന്നാൽ അണലി വരുന്നത് പോലെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കെടുത്തു കഴിഞ്ഞാലും അതികഠിനമായ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ദുഷ്ടത ആ വ്യക്തിയിൽ നിന്ന് പുറത്തു വരും. അത് ദൈവരാജ്യ ശുശ്രൂഷകനാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നാം വളരെയധികം ശ്രദ്ധിക്കണം. വചനം കേൾക്കുന്നവർ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും പ്രാപിക്കുന്നവർ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ, ധ്യാനങ്ങൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുമ്പസാരം, ഓരോ ദൈവിക കാര്യങ്ങളും ദേവാലയത്തോട് ബന്ധപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ, ദൈവവചന ശുശ്രൂഷകൾ, അതർഹിക്കുന്ന വിധമുള്ള ദൈവഭയത്തോടും ദൈവീകമായ ഒരു അന്തരീക്ഷത്തിലും നാം അതിനെ സമീപിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത വിധം ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ദുഷ്ടനായിരിക്കും ആ ശുശ്രൂഷ കഴിയുമ്പോൾ വിരിഞ്ഞു വരാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നത് യേശുവാണ്. യേശു ഇന്ന് വരെ, അല്ലെങ്കിൽ ലോകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ ദൈവരാജ്യ ശുശ്രൂഷ യേശു അവിടെ ചെയ്യുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 11 അധ്യായം. അവിടെ ലാസറിനെ ഉയർപ്പിക്കുകയാണ്. ലാസർ മരിച്ച് 4 കഴിഞ്ഞു, അടക്കിയിട്ട് 4 ലാസറിൻ്റെ പെങ്ങന്മാര് സഹോദരിമാര് തന്നെ പറയുന്നുണ്ട്, കർത്താവേ ഇപ്പോൾ മരിച്ച് 4 കഴിഞ്ഞ് അത് വളരെ ദുർനാറ്റം വച്ചിട്ടുണ്ടാവും, ദുർഗന്ധം ഉണ്ടാവും. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നെങ്കിൽ നീ അത്ഭുതം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ലാസറിൻ്റെ കുഴിമാടത്തിങ്കലേക്ക് നീങ്ങുന്ന കർത്താവ് അവിടെ ചെന്ന് ഉച്ചത്തിൽ പിതാവായ ദൈവത്തെ വിളിച്ചിട്ട് ലാസറെ പുറത്തു വരൂ എന്ന് ദൈവമായ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉച്ചത്തിൽ കൽപ്പിക്കുന്ന കർത്താവ്. മരിച്ച ലാസർ ജീവനോടെ കല്ലറയ്ക്ക് പുറത്തേക്ക് വരുന്ന അതിമഹത്തായ ഒരു ദൈവിക ഇടപെടൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ശുശ്രൂഷ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു അടയാളം അന്ന് അവിടെ ആ ജനങ്ങളുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തി. എന്നാൽ ഈ ശുശ്രൂഷ സ്വീകരിച്ചവർ, ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള വാർത്ത കേട്ടവർ, അവരിൽ എന്താണ് വിരിഞ്ഞു വന്നത്? ഒരു വലിയ ഗണം ആളുകൾക്ക് അതിനുശേഷം വളരെ സന്തോഷം, ആനന്ദം. അവർ ആനന്ദിച്ച് ഈശോയെ കാണണം, അത്ഭുതങ്ങൾ, ആ സംഭവം, ആ സ്ഥലം കാണണം, ആ വ്യക്തിയെ കാണണം. അവരുടെ ഹൃദയം വലിയ തുടിപ്പിലാണ്, ദൈവീകമായ ആനന്ദത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12:9-10 വാക്യങ്ങൾ, അവിടെ എന്താ കാണുന്നത്? യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർക്ക് യേശുവിനെ കാണണം, യേശുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം, കുറച്ച് നേരം സമയം അവിടെ സ്പെൻഡ് ചെയ്യണം. ഓരോ കൺവെൻഷൻ വെക്കുമ്പോൾ 10,000 ആളുകൾ വന്ന് യേശുവിൻ്റെ വചനം കേൾക്കണം,
ശുശ്രൂഷകൾ കൂടണം, അവിടെ വെറുതെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വലിയ തുറവിയുള്ള വലിയ കർത്താവിൻ്റെ ആത്മാവ് വഹിക്കുന്ന വലിയൊരു ജനവിഭാഗം. അങ്ങനെ അവരവിടെ വന്നു. അവർ യേശുവിനെ കാണാൻ വേണ്ടി മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടെ അവർ ആഗ്രഹിച്ചു. ഒക്കെ സന്തോഷമാണ് അതിനെക്കുറിച്ച്, അവർക്ക് ഹൃദയത്തിൽ വലിയ മതിപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ മറ്റു ഗണം ആളുകൾ അവരുടെ ഉള്ളിൽ എന്താ തോന്നിയത്? അതാണ് അടുത്തത്, 10-ാമത്തെ 11-ാമത്തെ വാക്യം. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു, കാരണം അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചു. പക, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ യേശുവിനെ മാത്രം കൊന്നാൽ പോരാ, ഇനി ലാസറിനെയും കൂടി കൊല്ലണം. അത്രയ്ക്കും അങ്ങോട്ട് നീളുകയാണ് പകയുടെ പട്ടിക. ജോൺ ചാപ്റ്റർ 11:57, അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് ഞങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരീസയരും കൽപ്പന പുറപ്പെടുവിച്ചു. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അവരുടെ ഹൃദയം കടുത്ത് കരിങ്കല്ല് പോലെയായി മാറി. ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഗുണമാണ്, അണലിമുട്ടയ്ക്ക് മുകളിൽ അടയിരുന്നാൽ അണലി പുറത്തു വരും, മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. വിശുദ്ധ പൗലോസ് ശ്ലീഹ പത്രോസ് ശ്ലീഹയെ പോലെ ശക്തമായി പരിശുദ്ധാത്മാവിൽ അതിശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. പൗലോസ് ശ്ലീഹ അതിശക്തമായി ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു ഇതുപോലുള്ള അണലിമുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നവർ. അവർക്ക് എന്താ സംഭവിച്ചത്? അതാണ് അപ്പസ്തോല പ്രവർത്തനം 23:12-15 വാക്യങ്ങൾ. പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി, പൗലോസിനെ വധിക്കുന്നത് വരെ ഞങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു. 40-ലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. അവർ പുരോഹിത പ്രമുഖന്മാരെയും ജനപ്രമാണികളെയും സമീപിച്ച് പറഞ്ഞു, ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നത് വരെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നതിന് എന്ന വ്യാജേന അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവൻ ഒന്നിച്ച് സഹസ്രാധിപനോട് ആവശ്യപ്പെടുവിൻ. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. നോക്കുക, ഒരു പറ്റം ജനങ്ങളുടെ ഹൃദയത്തിൽ പൗലോസ് ശ്ലീഹയുടെ ശുശ്രൂഷയെ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു ഒരു അവരുടെ മുട്ട വിരിഞ്ഞു വന്നതാണ് ഇതിങ്ങനെ. അണലി മുട്ട അടയിരുന്ന് മുട്ട പൊട്ടിച്ചാൽ അണലി പുറത്തു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. എന്നാൽ ധാരാളം നല്ല മനുഷ്യരുണ്ട്. ദൈവത്തിൻ്റെ നിത്യജീവൻ്റെ നിയോഗം കർത്താവിനാൽ നിന്ന് വാങ്ങിയെടുത്തവർ, അവർക്ക് വലിയ വലിയ ശുശ്രൂഷകരുത് വേണമെന്നില്ല. അവർ വചനം കേട്ടാൽ മതി, യേശുവിലേക്ക് ഹൃദയം അങ്ങോട്ട് തുറക്കും. വിശ്വാസത്തിൻ്റെ, നമ്മളിന്ന് ആരംഭത്തിൽ ഒരു സാക്ഷ്യം കേട്ടില്ലേ, ആ മനുഷ്യൻ ശശിധരൻ വചനം കേട്ടു, ഹൃദയം തുറന്നു. കല്യാണം കഴിച്ച് 16 വർഷമായിട്ട് മക്കളില്ലാതെ ആ കുടുംബം സങ്കടപ്പെടുമ്പോൾ അവർ വചനം കേട്ടപ്പോൾ ഹൃദയം തുറന്നു, ഞങ്ങൾക്കും വേണം കർത്താവേ, അങ്ങ് അങ്ങനെ അനുഗ്രഹിക്കണം. ഒരു വലിയ കടിച്ചാപ്പൊട്ടാണ് തിയോളജി എന്ന് അവിടെ പറയാൻ നിന്നില്ല. പ്രാർത്ഥനയുടെ സമയത്ത് അനുഗ്രഹിച്ച ദൈവം ഹൈദരാബാദിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബം ഒരു അനുഭവം പറഞ്ഞതാണ്. അവരിങ്ങനെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെക്കുക, നിങ്ങളുടെ കൂടെ യേശു അവിടെയുണ്ട്, യേശുവിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവും. ആ അത് ഡിഗ്രിക്ക് പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ് എങ്കിലും ശരി, ആ കുട്ടി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ യേശുണ്ട്, യേശുവിൻ്റെ വാക്കാണ് അച്ഛൻ പറയണത്. അത് ആ കുടുംബത്തിലുള്ള ആ പ്രയാസം നേരിടുന്ന കുടുംബാംഗത്തെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. എന്റെ പേര് മരിയ, ഞാൻ ബോയിൻപള്ളിയിൽ നിന്ന് വന്നു. എന്റെ അച്ഛമ്മയ്ക്ക് സൗഖ്യം കിട്ടിയ സാക്ഷ്യം പറയാനാണ് വന്നേക്കണ്. 2015 അച്ഛമ്മയ്ക്ക് ബ്രെയിൻ ക്ലോട്ട് ആയിരുന്നു. സോ അത് കാരണം ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കുമായിരുന്നു. അച്ഛമ്മയുടെ ബ്രെയിൻ ബ്ലഡ് ക്ലോട്ട് ആയില്ലേ ബ്രെയിനില്?
തലയിൽ ബ്ലഡ് ക്ലോട്ട് ആയി അല്ലേ. ബ്ലഡ് ക്ലോട്ട് ആയപ്പോൾ അച്ഛമ്മ ഭ്രാന്തിയെ പോലെ സംസാരിക്കുക. നല്ല പ്രായമുള്ള അച്ഛമ്മ ആയിരിക്കും അല്ലേ. അന്ന് 91 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് തലയിൽ ക്ലോട്ട് ആയപ്പോൾ അച്ഛമ്മ പിച്ചും പേയും പറയാൻ തുടങ്ങി, ഭ്രാന്തിയെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ആ എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നു, ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ലായിരുന്നു. ഇങ്ങനെ സദാ ഇങ്ങനെ ആകെ ഒരു പിച്ചു പേയും അവസ്ഥയായിരുന്നു. പ്രായമുള്ള അമ്മയാണ് അച്ഛമ്മയാണ്. ആ അപ്പൊ മെയ് മാസത്തിൽ ആദ്യമായിട്ടായിരുന്നു 2015 അഭിഷേകാഗ്നിയെ അന്ന് ആദ്യമായിട്ട് കാണാൻ പോവായിരുന്നു. അന്ന് 2015 ആരോ അവരോട് പറഞ്ഞു, ഷാലോം ചാനലിലൂടെ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, വീട്ടിൽ ഇരുന്ന് കാണാം. അപ്പൊ ഇവരാദ്യമായിട്ടാണ് അന്ന് കണ്ടത് അല്ലേ, ഫസ്റ്റ് ആയിട്ട് അന്ന് അഭിഷേകാഗ്നി കാണുകയാണ്. ആ അന്നത്തെ എപ്പിസോഡിന്റെ പേര് രോഗികളുടെ നാഥെന്നായിരുന്നു. ആ അത് കൃത്യം കുട്ടി ഓർത്തിരിക്കുന്നു, നല്ല കുട്ടി, ബെസ്റ്റ് കുട്ടി. ആ പറഞ്ഞോ. അപ്പൊ അച്ഛൻ പറഞ്ഞ് ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ളവര് അവരുടെ തലയെ തൊട്ട് പ്രാർത്ഥിക്കാൻ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ കൈകൾ വെക്കുക, യേശു സുഖപ്പെടുത്തും എന്ന് ടെലിവിഷനിലൂടെ അച്ഛൻ പറഞ്ഞു. ആ അച്ഛമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കുവായിരുന്നു. ഞാൻ ഇത് കേട്ടോണ്ട് ഈ കുട്ടി അച്ഛമ്മയുടെ അടുത്തിരിക്കുക. ആ അപ്പൊ അച്ഛമ്മയുടെ തലയെ തൊട്ടപ്പം എന്റെ കൈയെ കറണ്ട് അടിക്കണ പോലെ തോന്നി. അപ്പോൾ തന്നെ ഈ കുട്ടി എഴുന്നേറ്റ് അച്ഛമ്മയുടെ തലയിലേക്ക് കൈ വെച്ച്, അച്ഛൻ ടെലിവിഷനോട് പറഞ്ഞ സമയത്ത് തന്നെ ഈ കുട്ടിക്ക് ഒരു ദൈവശക്തി ഉണ്ടായി. ഈ കുട്ടി എഴുന്നേറ്റ് അച്ഛമ്മയുടെ തലയെ കൈ വെച്ച്, അച്ഛമ്മ ഭ്രാന്തിയെ പോലെ സംസാരിക്കുകയും പിച്ചും പേയും പറയും, എഴുന്നേറ്റ് നടക്കുകയും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയായിരുന്നു ബ്ലഡ് ക്ലോട്ടായിട്ട്. അപ്പൊ എന്ത് ചെയ്തു, ഈ കുട്ടി എഴുന്നേറ്റ് അച്ഛമ്മയുടെ തലയിലേക്ക് യേശുവിന്റെ നാമത്തിൽ കൈകൾ വെച്ചു. ആ സമയത്ത് തന്നെ കയ്യിൽ നിന്ന് കരണ്ട് അടിക്കുന്ന ഒരു അനുഭവം. അച്ഛമ്മയുടെ തല മൊത്തം ചൂടായി. ആ ആ സമയത്ത് അച്ഛമ്മയുടെ തല മൊത്തം ചൂടായി. ഡോക്ടർമാരൊക്കെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത്രയും പ്രായമായുണ്ടെന്ന് പറഞ്ഞ. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് അച്ഛമ്മ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുമായിരുന്നു. അന്ന് രാത്രിക്ക് ഈ കുട്ടി കൈകൾ വെച്ചു, പിറ്റേ ദിവസം നേരം എടുത്ത് നോക്കുമ്പോ അച്ഛമ്മക്ക് ഒരു കുഴപ്പമില്ല, പറയുന്നില്ല, ഇറങ്ങി ഓടിപ്പോടി നടക്കുന്നില്ല, അങ്ങോട്ടും ഭ്രാന്ത് പിടിച്ച് ഓടുന്ന പോലെ ഓടുന്നില്ല, ഒന്നുമില്ല. ഡോക്ടർമാർ അതിനെ മിറക്കിൾ എന്നാ വിളിച്ച. ഡോക്ടർമാര് കൊണ്ട് കാണിച്ച് എന്താ ഡോക്ടറെ ഇത് സംഭവിച്ചെന്ന് ഇത് പറഞ്ഞ് ഡോക്ടർമാര് പറഞ്ഞത് എന്താന്ന് അറിയില്ല, ഒരു മിറക്കിൾ സംഭവിച്ചതാണ്, ഇപ്പൊ പെർഫെക്റ്റ്ലി ക്ലിയർ ആണെന്ന് ഡോക്ടർമാര് പറഞ്ഞു. ഇപ്പൊ എത്ര വയസ്സായി? 96. ഇപ്പൊ 96 വയസ്സായി, ഒരു കുഴപ്പമില്ല, പയർമണി പോലെ നടക്കുന്നുണ്ട്. അച്ഛമ്മക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ പിന്നെ 4 വർഷമായോ? 5 വർഷം. 5 വർഷമായി ഇതുവരെ പിന്നെ കുഴപ്പമില്ല അല്ലേ? ഇല്ല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പിന്നെ ഒരു കുഴപ്പമില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഇതാ ഒരു കുടുംബം കർത്താവിന്റെ വചനം കേട്ടപ്പോൾ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം, സ്വർഗത്തിൻ്റെ വചനം, ഭൂമിയിലെ ആര് പറയണം എന്ത് പറയണമെന്ന് അവർക്ക് വിഷയമല്ല, അവർ ടെലിവിഷനിൽ ഹൈദരാബാദിൽ ഇരുന്ന് കേൾക്കുകയാണ് കുടുംബം. ആദ്യമായിട്ട് കേട്ടപ്പോൾ തന്നെ, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അവരുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു, ദൈവരാജ്യത്തിന് വേണ്ടി ഹൃദയം തുറന്നു. അപ്പോൾ ആ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പറഞ്ഞു, ഇതാ യേശു ഈ വചനങ്ങൾ അടയാളങ്ങൾ വഴി സ്ഥിരീകരിക്കാൻ പോവുകയാണ്. യേശു ദൈവപുത്രനാണെന്നും യേശു ക്രിസ്തുവിനെ ഇന്ന് ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് നിത്യജീവൻ പ്രാപിക്കുമെന്നും, നിങ്ങൾ പാപവഴികൾ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനായി സ്വീകരിച്ച് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരായി മാറുവിൻ എന്നും, അതിന് അടയാളമായി ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി അത് സ്വീകരിച്ചു. പിതാവേ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇപ്പോൾ ഈ ഒരു അടയാളം ഇവിടെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുടുംബാംഗത്തിൻ്റെ മേൽ കൈകൾ വെച്ച് യേശു ക്രിസ്തുവിനെ നാമത്തെ മഹത്വപ്പെടുത്താൻ പിതാവായ ദൈവം അവിടെ അത്ഭുതം. യേശു അവരുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ശുശ്രൂഷ കഴിഞ്ഞ് പോകുമ്പോൾ യേശു നമ്മൾ ഒരുമിച്ചാണ് പിന്നെ പോകുന്നത്. ആ ശുശ്രൂഷ കഴിഞ്ഞു അവർ നീങ്ങി, ഈശോയും അവരുടെ കൂടെ ഒരുമിച്ച്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ സഞ്ചരിച്ചപ്പോൾ എങ്ങനെ യേശു അവരുടെ കൂടെ മൂവ് ചെയ്തുവോ അതുപോലെ ശുശ്രൂഷ കഴിഞ്ഞു ആ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് മൂവ് ചെയ്തു, പ്രാർത്ഥിച്ചു, ഇടപെട്ടു, അവിടെ യേശു കൂടെ നിന്ന് യേശു ഞാനിവിടെയുണ്ട് എന്ന് പറഞ്ഞ് അത് അടയാളങ്ങൾ വഴി സ്ഥിരീകരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവനവൻ എങ്ങനെയാണ് ഒരു ശുശ്രൂഷയെ സമീപിക്കുന്നത്
എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, 17-ാമത്തെ വാക്യം മേലധികാരത്തെ അനുസരിക്കണമെന്നും അനുസരിക്കുന്നില്ലെങ്കിൽ വരുന്ന പല ഉപദ്രവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എനിക്കതിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. അതിങ്ങനെയാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരേ ശുശ്രൂഷ ഒരേ സ്ഥലത്ത് രണ്ടുപേരും ഒരുമിച്ച് കൂടുകയാണെന്ന് വിചാരിക്കുക. ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ നിലപാടനുസരിച്ച് ആ ശുശ്രൂഷ ഒന്നുകിൽ അണലിപ്പാമ്പ് വിരിക്കുന്ന ശുശ്രൂഷയായി മാറും, അല്ലെങ്കിൽ നിറച്ചും ദൈവാനുഭവം ജീവിക്കുന്ന ദൈവപുത്രനായ യേശുവിനെ നമുക്ക് ജീവിതം കണ്ടുമുട്ടുന്ന ശുശ്രൂഷയായിട്ട് മാറും. ശുശ്രൂഷ അഴിച്ചു പോകുമ്പോൾ ദൈവപുത്രൻ നമ്മുടെ കൂടെ വരും, അങ്ങനത്തെ ഒരു ശുശ്രൂഷയായിട്ട് മാറാം. അല്ലെങ്കിൽ അണലിമുട്ടയ്ക്ക് അടയിരുന്ന് അണലിപ്പാമ്പിനെ വിരിക്കുന്നത് പോലുള്ള ഒരു അനുഭവവും അതേ ശുശ്രൂഷ തന്നെ നമുക്ക് പ്രദാനം ചെയ്യാം. നമ്മൾ വളരെ വളരെ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഈ സമയത്ത് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമുക്ക് യേശുവിൻ്റെ ശുശ്രൂഷ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ, ആ ശുശ്രൂഷയോട് ബഹുമാനപൂർണമായൊരു മനോഭാവത്തോടെ ആ ശുശ്രൂഷയെ സമീപിക്കുക, നിത്യജീവൻ വേണമെന്ന ആഗ്രഹത്തോടെ ആ ശുശ്രൂഷയെ സമീപിക്കാൻ ഒരനുഗ്രഹം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് ഒരു നിമിഷം വ്യക്തിപരമായി നമുക്ക് ചിന്തിക്കാം. ഒരേ ശുശ്രൂഷ അത് ഒരു കൂട്ടർ ദൈവരാജ്യത്തിൻ്റെ ശത്രുക്കളായി മാറുന്നു. അതേ ശുശ്രൂഷ തന്നെ മറ്റൊരു കൂട്ടർ സ്വീകരിക്കുമ്പോൾ അവർ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുന്നു. ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറാനും ദൈവരാജ്യത്തിൻ്റെ ശത്രുക്കളായി മാറാനും ഒരേ ശുശ്രൂഷ കാരണമാകുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ മനോഭാവം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നു? ഞാൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ മാനിക്കുന്നവനാണോ? എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷകളോട് എങ്ങനെയാണ് ഹൃദയം തിരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അവർ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്? നമ്മുടെ കർത്താവിന് മുമ്പിൽ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കുടുംബത്തിൻ്റെ മേൽ കൃപ തൂകണമേ. എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ തിരുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ഈ സമയം സ്വർഗത്തിൽ നിന്ന് കൃപകൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ?